മദ്യനയത്തിൽ സുധീരന്റെ ചെന്നിത്തലയുടെ മറുപടി. മദ്യനയം ഗുണം ചെയ്തിരുന്നുവെങ്കിൽ യു ഡി എഫ് വീണ്ടും അധികാരത്തിൽ വരുമായിരുന്നു. മദ്യനയത്തിൽ ഭിന്നാഭിപ്രായം രേഖപ്പെടുത്തിയെന്നതിൽ കഴമ്പില്ലെന്നും ചെന്നിത്തല വ്യക്തമാക്കി. അതേസമയം രാഹുൽ ഗാന്ധിയുമായുള്ള കൂടിക്കാഴ്ചയിൽ സംഘടനാ പ്രശ്നങ്ങൾ ചർച്ച ചെയ്യാനാണ് സുധീരന്റെ തീരുമാനം. വി എം സുധീരൻ നിർദ്ദേശിച്ച യു ഡി എഫ് സർക്കാരിന്റെ മദ്യനയത്തിനെതിരെ പരസ്യ പ്രസ്താവനയുമായി കഴിഞ്ഞ ദിവസം പ്രതിപക്ഷ നേതാവ് രമേശ് ചെന്നിത്തല രംഗത്തെത്തിയിരുന്നു. എന്നാൽ മദ്യനയം വേണ്ട രീതിയിൽ ഫലം കണ്ടില്ലെന്ന് പറഞ്ഞ രമേശ് ചെന്നിത്തലയുടെ പ്രസ്താവന പരിശോധിക്കുമെന്നും ചെന്നിത്തലയുമായി ഇക്കാര്യം സംസാരിക്കുമെന്നും കെ പി സി സി പ്രസിഡന്റ് വി എം സുധീരൻ പ്രതികരിച്ചതിന് തൊട്ടു പിന്നാലെയാണ് വി എം സുധീരന് മറുപടിയുമായി രമേശ് ചെന്നിത്തല വന്നത്. കഴിഞ്ഞ യു ഡി എഫ് സർക്കാർ കൈക്കൊണ്ട ഏറ്റവും ശക്തവും ധീരവുമായ മദ്യനയ നടപടി തെരഞ്ഞെടുപ്പിൽ അനുകൂലമായി പ്രതിഫലിച്ചിരുന്നുവെങ്കിൽ യു ഡി എഫ് തന്നെ അധികാരത്തിൽ വരുമായിരുന്നു. ആ വസ്തുതയാണ് താൻ ചൂണ്ടിക്കാട്ടിയത്. ജനവിധിയും മദ്യനയവും തമ്മിൽ കാര്യമായ ബന്ധമുണ്ടായില്ല എന്നതാണ് താൻ വ്യക്തമാക്കിയതെന്നും രമേശ് ചെന്നിത്തല കലാകൗമുദി വാര്യയ്ക്ക് നൽകിയ അഭിമുഖത്തിൽ ചൂണ്ടിക്കാട്ടുകയാണ്. യു ഡി എഫ് സർക്കാരിന്റെ മദ്യനയത്തെക്കുറിച്ച് താൻ ഭിന്നാഭിപ്രായം രേഖപ്പെടുത്തിയെന്ന നിലയിലുള്ള വ്യാഖ്യാനങ്ങളിൽ കഴമ്പില്ലെന്നും രമേശ് ചെന്നിത്തല വ്യക്തമാക്കുന്നു. അതേസമയം കോൺഗ്രസിലെ നിലവിലെ പ്രശ്നങ്ങളും മദ്യനയത്തിലെ പരസ്യ പ്രതികരണവുമൊക്കെ രാഹുൽ ഗാന്ധിയുമായി നടത്തുന്ന കൂടിക്കാഴ്ചയിൽ ചർച്ച ചെയ്യാനാണ് വി എം സുധീരന്റെ തീരുമാനം. സ്വാഭാവികമായി കേരളത്തിലെ കോൺഗ്രസിനെയും കോൺഗ്രസ് നേതൃത്വം കൊടുക്കുന്ന യു ഡി എഫിനെയും കൂടുതൽ എങ്ങനെ ശക്തിപ്പെടുത്താം, അത്തരം കാര്യങ്ങളെക്കുറിച്ചൊക്കെ സ്വാഭാവികമായി വരും. അതിപ്പോൾ അതിൻ്റെ കൃത്യമായ സമയം നിശ്ചയിച്ച് കിട്ടി അതനുസരിച്ച് അദ്ദേഹവുമായി ബന്ധപ്പെട്ട ആളുകൾ കാണും. പുനഃസംഘടനാ കാര്യവും രാഹുൽ ഗാന്ധിയുമായി നടത്തുന്ന കൂടിക്കാഴ്ചയിൽ വി എം സുധീരൻ ചർച്ചാ വിഷയമാക്കും. പക്ഷേ മദ്യനയത്തിൽ വി എം സുധീരനെ കരിവാരി തേച്ച് നേതൃസ്ഥാനത്ത് നിന്ന് മാറ്റാനുള്ള കോൺഗ്രസ് എ ഐ ഗ്രൂപ്പുകളുടെ തന്ത്രമാണ് ഇപ്പോൾ പ്രകടമാകുന്നതെന്നാണ് രാഷ്ട്രീയ നിരീക്ഷകർ വിലയിരുത്തുന്നത്. സുനിൽ അരുമാനൂർ, ന്യൂസ് ബ്യൂറോ, തിരുവനന്തപുരം. ജമ്മുകാശ്മീർ വിഷയത്തിൽ ചർച്ചയ്ക്കുള്ള പാകിസ്ഥാന്റെ ക്ഷണം ഇന്ത്യ തള്ളി. പാകിസ്ഥാന്റെ ക്ഷണം നിരസിച്ചുകൊണ്ടുള്ള കത്ത് ഇന്ത്യൻ സ്ഥാനപതി ഗൗതം മംബൈവാലെ പാക് വിദേശകാര്യ ഓഫീസിന് കൈമാറി. പാകിസ്ഥാൻ പ്രകോപനമുണ്ടാക്കുന്നത് അവസാനിപ്പിച്ചതിന് ശേഷം സെക്രട്ടറി തല ചർച്ചയെക്കുറിച്ച് ആലോചിക്കാമെന്നാണ് ഇന്ത്യയുടെ നിലപാട്. സ്വാതന്ത്ര്യദിന പ്രസംഗത്തിൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദി ബലൂചിസ്ഥാൻ വിഷയം ഉൾപ്പെടെ ഉന്നയിച്ച് പാകിസ്ഥാന് ശക്തമായ താക്കീത് നൽകിയതിന് തൊട്ടുപിന്നാലെയായിരുന്നു ചർച്ചയ്ക്കുള്ള ഔദ്യോഗിക ക്ഷണം. പാകിസ്ഥാനിലെ ഇന്ത്യൻ സ്ഥാനപതി മുഖാന്തരം പാക് വിദേശകാര്യ സെക്രട്ടറി ഐസാസ് അഹമ്മദ് ഖാൻ ചൌധരിയാണ് ഇന്ത്യൻ വിദേശകാര്യ സെക്രട്ടറി എസ് ജയശങ്കറിനെ ചർച്ചയ്ക്ക് ക്ഷണിച്ചുകൊണ്ട് കത്ത് നൽകിയത്. കാശ്മീർ പ്രശ്നം പരിഹരിക്കേണ്ടത് രാജ്യാന്തര തലത്തിൽ തന്നെ ഇരു രാജ്യങ്ങളുടെയും ബാധ്യതയാണ് എന്നായിരുന്നു കത്തിലെ ഉള്ളടക്കം. ഇതിന് നൽകിയ മറുപടിയിലാണ് പ്രകോപനം അവസാനിപ്പിച്ചതിന് ശേഷമാകാം ചർച്ചയെന്ന ശക്തമായ സന്ദേശം ഇന്ത്യ നൽകിയത്. പാകിസ്ഥാൻ പിന്തുണയിൽ നടക്കുന്ന അതിർത്തി കടന്നുള്ള തീവ്രവാദമാണ് ആദ്യം ചർച്ച ചെയ്യേണ്ടത് എന്നാണ് ഇന്ത്യയുടെ നിലപാട്. കാശ്മീർ വിഷയത്തിൽ പാകിസ്ഥാനുമായി ചർച്ചയ്ക്ക് സാധ്യതയില്ലെന്ന് കേന്ദ്ര ആഭ്യന്തരമന്ത്രി രാജ്നാഥ് സിംഗ് നേരത്തെ പാർലമെന്റിനെ അറിയിച്ചിരുന്നു. ന്യൂസ് ബ്യൂറോ, ദില്ലി. സ്ത്രീപീഡന കേസിൽ എഫ്ഐആർ റദ്ദാക്കണമെന്ന അഡ്വക്കേറ്റ് ധനേഷ് മാത്യു മാഞ്ഞൂരാന്റെ ഹർജി ഹൈക്കോടതി തള്ളി. കുറ്റപത്രം സമർപ്പിച്ച സാഹചര്യത്തിൽ ഹർജി അപ്രസക്തമെന്ന് ഹൈക്കോടതി വ്യക്തമാക്കി. പോലീസ് അന്വേഷണ പുരോഗതി റിപ്പോർട്ട് കോടതിയിൽ സമർപ്പിച്ചു. തനിക്കെതിരെയുള്ള എഫ്ഐആർ റദ്ദാക്കണമെന്നാവശ്യപ്പെട്ടാണ് പോലീസിനെതിരെ ധനേഷ് മാത്യു മാഞ്ഞൂരാൻ ഹൈക്കോടതിയെ സമീപിച്ചത്. പോലീസ് സമർപ്പിച്ച അന്വേഷണ പുരോഗതി റിപ്പോർട്ട് പരിഗണിച്ച കോടതി മാഞ്ഞൂരാന്റെ ആവശ്യം നിരസിച്ചു. മാഞ്ഞൂരാനെതിരായ കുറ്റപത്രം വിചാരണ കോടതിയിൽ സമർപ്പിച്ചതായി പോലീസ് ഹൈക്കോടതി അറിയിച്ചു. ഈ സാഹചര്യത്തിൽ എഫ്ഐആർ റദ്ദാക്കാനാവില്ല. ഇതിനെ തുടർന്നാണ് മാഞ്ഞൂരാന്റെ ഹർജി കോടതി തീർപ്പാക്കിയത്. കുറ്റപത്രം സമർപ്പിച്ച സാഹചര്യത്തിൽ എഫ്ഐആർ റദ്ദാക്കണമെന്ന ആവശ്യം നിലനിൽക്കില്ലെന്ന് ഹൈക്കോടതി വ്യക്തമാക്കി. ഏറെ വിവാദം സൃഷ്ടിച്ച കേസിൽ ഇപ്പോഴത്തെ ഹൈക്കോടതി വിധി മാഞ്ഞൂരാനെ പിന്തുണച്ച രംഗത്തെത്തിയ ഒരു വിഭാഗം അഭിഭാഷകർക്ക് തിരിച്ചടിയായി. ഗവൺമെന്റ് പ്ലേഡർ യുവതിയെ അപമാനിച്ച സംഭവം റിപ്പോർട്ട് ചെയ്തതായിരുന്നു മാധ്യമങ്ങൾക്കെതിരെ നടന്ന അക്രമങ്ങൾക്ക് കാരണമായത്. സംസ്ഥാന വ്യാപകമായി കോടതികളിൽ മാധ്യമപ്രവർത്തകർക്ക് വിലക്ക് നിലനിൽക്കുകയാണ്. ഹൈക്കോടതി വിധി എതിരായ സാഹചര്യത്തിൽ ധനേഷ് മാത്യു മാഞ്ഞൂരാൻ ഇനി വിചാരണ നേരിടേണ്ടി വരും. ന്യൂസ് ബ്യൂറോ, കൊച്ചി. തച്ചങ്കരി വിഷയത്തിൽ അന്തിമ തീരുമാനം മുഖ്യമന്ത്രിയുമായി കൂടിയാലോചിച്ച ശേഷമെന്ന് ഗതാഗതമന്ത്രി എ കെ ശശീന്ദ്രൻ. മുൻവിധിയോടെ ആയിരിക്കില്ല തീരുമാനമെന്നും തച്ചങ്കരിയെ മാറ്റാൻ ആവശ്യപ്പെട്ടിട്ടില്ലെന്നും മന്ത്രി കോഴിക്കോട് പറഞ്ഞു. ഞാനിത് ആദ്യം ചീഫ് സെക്രട്ടറിയോട് കാര്യങ്ങൾ അന്വേഷിച്ചു. ഇനി എനിക്ക് മുഖ്യമന്ത്രിയുമായിട്ട് സംസാരിച്ച് എങ്ങനെയാണ് ചെയ്യേണ്ടത്. അതുകൊണ്ട് നിങ്ങൾ പറയുന്ന പോലെ ഏതെങ്കിലും മുൻവിധി വെച്ച് ചർച്ച ചെയ്യാൻ ഞാനില്ല എന്ന് ഞാൻ പറഞ്ഞില്ലല്ലോ. പിറന്നാൾ ആഘോഷ വിവാദത്തിൽ ടോമിൻ ജെ തച്ചങ്കരി ഖേദം പ്രകടിപ്പിച്ചു. പ്രവർത്തന രീതികളിൽ മാറ്റം ആവശ്യമാണെന്നും ഇതിന്റെ ഭാഗമായാണ് മധുരം നൽകിയതെന്നും തച്ചങ്കരി വിശദീകരിച്ചു. ജനങ്ങളോട് ഏറ്റുമുട്ടിയല്ല നിയമങ്ങൾ നടപ്പാക്കേണ്ടതെന്ന് ഗതാഗത മന്ത്രി എ കെ ശശീന്ദ്രൻ പ്രതികരിച്ചു.
സ്കൂൾ വിദ്യാർത്ഥികൾക്കുള്ള റോഡ് സുരക്ഷാ ബോധവൽക്കരണ പദ്ധതിയുടെ കോഴിക്കോട് ജില്ലാതല ഉദ്ഘാടന ചടങ്ങിലാണ് ഗതാഗത കമ്മീഷണർ ടോമിൻ തച്ചങ്കരി വിവാദ പിറന്നാളാഘോഷത്തിൽ ഖേദം പ്രകടിപ്പിച്ചത്. വിദേശ രാജ്യങ്ങളിൽ ചെയ്യുന്നതുപോലെയുള്ള വ്യത്യസ്തമായ പ്രവർത്തന രീതികളാണ് താൻ ആവിഷ്കരിച്ചത്. പിറന്നാളാഘോഷത്തിൽ തനിക്ക് തെറ്റുന്നൊന്നില്ല, എന്നാൽ സമൂഹത്തിൽ തെറ്റിദ്ധാരണക്കിടയാക്കി. അതിനാൽ ഇക്കാര്യത്തിൽ ഖേദം പ്രകടിപ്പിക്കുകയാണ്. താൻ ഉദ്ദേശിക്കുന്ന ആശയങ്ങൾ വിവാദമാകുന്നതോടെ അക്കാര്യങ്ങൾ കൂടുതൽ ജനങ്ങളിലേക്ക് എത്തിച്ചേരുകയാണെന്നും തച്ചങ്കരി വ്യക്തമാക്കി. എൻ്റെ സ്വന്തം ജന്മദിനത്തിൽ ഞാൻ എൻ്റെ സ്വന്തം പൈസ കൊടുത്ത് എൻ്റെ സ്വന്തം സ്റ്റാഫിന് ഒരു മുട്ടായി കൊടുത്തു. പക്ഷേ അത് തെറ്റായി പ്രചരിക്കപ്പെട്ടു. എനിക്കത് ഒട്ടും സംശയം തോന്നിയില്ല. ഞാൻ ചെയ്ത തെറ്റെന്താണോ, കേരളത്തിൻ്റെ ഒരു സിസ്റ്റത്തിൽ അതിനെ തെറ്റായി ധരിക്കപ്പെട്ടു. ആയതിനാൽ ബഹുമാനപ്പെട്ട സാർ, അങ്ങനെ ഉണ്ടായ ആ തോന്നലുക ആ തെറ്റായ ധാരണ പറഞ്ഞതിനാൽ ഞാൻ ചെയ്ത ആ ആഘോഷ വിതരണത്തിൽ ഞാൻ ഖേദം രേഖപ്പെടുത്തുവാനും ഈ അവസരം ഉപയോഗിക്കുകയാണ്. നിയമങ്ങൾ നടപ്പിലാക്കേണ്ടത് അധികാര പ്രയോഗത്തിലൂടെയും ജനങ്ങളോട് ഏറ്റുമുട്ടിയും ആകരുതെന്നും മറിച്ച് ബോധവൽക്കരണത്തിലൂടെയാകണമെന്നും മന്ത്രി എ കെ ശശീന്ദ്രൻ പറഞ്ഞു. അവിടെ നമ്മുടെ അധ്യക്ഷൻ പറഞ്ഞു, ഏത് നിയമവും നടപ്പിലാക്കുന്നത് അധികാര പ്രയോഗത്തിലൂടെ ആകരുത് എന്നാണ് അദ്ദേഹം പറഞ്ഞത്. ജനങ്ങളുമായി ഏറ്റുമുട്ടിക്കൊണ്ടല്ല അത് നടപ്പിലാക്കേണ്ടത്. അതിനിടെ തച്ചങ്കരയുടെ പ്രസംഗം പൂർത്തീകരിക്കുന്നതിന് മുമ്പ് തന്നെ മന്ത്രി വേദി വിട്ടു. മറ്റ് ചടങ്ങുകളിൽ പങ്കെടുക്കേണ്ടതിനാലാണ് മന്ത്രി പോയതെന്നാണ് ഔദ്യോഗിക വിശദീകരണം. പി വി കുട്ടൻ, കോഴിക്കോട്. വാർത്തകളിലേക്ക്. ഒമാനിലെ ചിക്കു റോബോട്ട് വധക്കേസിൽ ഭർത്താവ് ലിൻസൺ നിരപരാധി. പോലീസ് കസ്റ്റഡിയിലായിരുന്ന ലിൻസനെ മോചിപ്പിച്ചു. കൊലയാളിയെ ഇതുവരെ കണ്ടെത്താനായില്ല. വിവരങ്ങളുമായി ജമാലുദ്ദീൻ ചേരുന്നു. ജമാൽ, വാർത്തയുടെ കൂടുതൽ വിശദാംശങ്ങൾ. കഴിഞ്ഞ 4 മാസമായി ഒമാൻ റോയൽ പോലീസിന്റെ കസ്റ്റഡിയിലായിരുന്ന ചിക്കു റോബർട്ട് ലിൻസനെയാണ് ഇന്ന് പോലീസ് മോചിപ്പിച്ചത്. കഴിഞ്ഞ ഏപ്രിൽ 20 ലിൻസന്റെ ഭാര്യ ചിക്കു റോബർട്ട് ഒമാനിൽ കുത്തേറ്റ് മരിച്ചത്. ഒമാനിലെ സലാലയിലെ ബദൽ സമാശുപത്രിയിലെ നഴ്സായിരുന്നു അങ്കമാലി സ്വദേശിനി ചിക്കു റോബർട്ട്. കഴിഞ്ഞ ഏപ്രിൽ 20 ഇവരുടെ താമസ സ്ഥലത്ത് വെച്ച് കൊല്ലപ്പെട്ട നിലയിൽ കാണുകയായിരുന്നു. അന്ന് തന്നെ ഭർത്താവ് ലിൻസനെ പോലീസ് കസ്റ്റഡിയിൽ എടുത്തിരുന്നു. കഴിഞ്ഞ 4 മാസമായി പോലീസിന്റെ കസ്റ്റഡിയിലായിരുന്നു ലിൻസൺ ഉണ്ടായിരുന്നത്. കൊല്ലപ്പെട്ട സമയത്ത് ചിക്കുവിന്റെ ശരീരത്തിൽ ലിൻസന്റെ വിരലടയാളം മാത്രമാണ് ഉണ്ടായിരുന്നത്. ഈ സംശയത്തിലാണ് പോലീസ് ലിൻസനെ കസ്റ്റഡിയിൽ എടുത്തത്. കഴിഞ്ഞ 4 മാസമായി ഏതായാലും പോലീസിന്റെ കസ്റ്റഡിയിൽ തന്നെ ആയിരുന്നു. കൊലപാതകങ്ങളെ കുറിച്ച് ഇതുവരെ കൃത്യമായ സൂചനയോ യാതൊരു തെളിവോ പോലീസിന് ലഭിച്ചിട്ടില്ല. കൊലപാതകവുമായി ബന്ധപ്പെട്ട് ലിൻസിന് യാതൊരു തെളിവ് ബന്ധവുമില്ല എന്നതിന്റെ അടിസ്ഥാനത്തിലാണ് ഇപ്പോൾ ലിൻസിനെ ഇപ്പോൾ ഒമാൻ റോയൽ പോലീസ് മോചിതരാക്കിയിരിക്കുന്നത്. ടി ജമാലുദ്ദീനാണ് വിശദാംശങ്ങൾ നൽകിയത്. അന്വേഷണ ഉദ്യോഗസ്ഥരിൽ നിന്ന് പൂർണ്ണ സഹകരണമാണ് ലഭിച്ചതെന്ന് ചിക്കുവിന്റെ ഭർത്താവ് ലിൻസൺ. കൊലപാതകിയെ എത്രയും പെട്ടെന്ന് കണ്ടെത്തി തരുമെന്ന് പ്രതീക്ഷിക്കുന്നതായും ലിൻസൺ പീപ്പിൾ ടിവിയോട് പ്രതികരിച്ചു. അറിയത്തില്ല, അവരെ ഉടനെ കണ്ടെത്തി തരുമെന്നുള്ള വിശ്വാസമാണ്. അവർ മാക്സിമം നമ്മുടെ അടുത്ത് എന്റെ അടുത്ത് നല്ലൊരു സപ്പോർട്ടാണ് അവർ ചെയ്തുകൊണ്ടിരിക്കുന്നത്. പെരുമാറ്റുള്ളത് എന്നെ ഒരു ദേഹോപദ്രവം ഏൽപ്പിക്കുക അങ്ങനെ ഒന്നും ചെയ്തിട്ടില്ല. ഞാൻ പറഞ്ഞല്ലോ, ഒരു റൂമില് അവരുടെ തന്നെ ഒരു ഓഫീസ് റൂമില് അവര് രാവിലെ അവര് ഡ്യൂട്ടിക്ക് വരും, അവര് വരേണ്ട ഓഫീസേഴ്സ് മാറുന്നാലും എന്നെ അടുത്ത് ചോദിക്കും എന്താണെന്നുള്ളത്. എനിക്ക് ഇപ്പൊ ഞാനും ചിക്കും മാത്രമേ ഉള്ളൂ, അവിടെ കാര്യങ്ങൾ എനിക്ക് എല്ലാം അറിയത്തുള്ളൂ. തിരുവനന്തപുരം രാജ്യാന്തര വിമാനത്താവളത്തിൽ വിമാനം അടിയന്തരമായി നിലത്തിറക്കി. മുംബൈ തിരുവനന്തപുരം ഇൻഡിഗോ വിമാനമാണ് യന്ത്ര തകരാറിനെ തുടർന്ന് അടിയന്തരമായി നിലത്തിറക്കിയത്. 161 യാത്രക്കാരാണ് വിമാനത്തിലുണ്ടായിരുന്നത്. എല്ലാവരും സുരക്ഷിതരാണ്. കശുവണ്ടി വികസന കോർപ്പറേഷനിൽ അഴിമതി നടന്നുവെന്ന് ചൂണ്ടിക്കാട്ടി CBI കോടതിയിൽ സമർപ്പിച്ച FIR കോപ്പി പീപ്പിളിന്. പ്രതികൾക്കെതിരെ കുറ്റകരമായ ഗൂഢാലോചനയും അഴിമതി നിരോധന നിയമപ്രകാരമുള്ള കുറ്റങ്ങളും ചുമത്തിയിട്ടുണ്ട്. മുൻ മാനേജിംഗ് ഡയറക്ടർ ഡോക്ടർ കെ എ രതീഷ്, മുൻ ചെയർമാൻമാരായ ഇ കാസിം, INTUC നേതാവ് ആർ ചന്ദ്രശേഖരൻ, സ്വകാര്യ കമ്പനി ഉടമ ജെയ്മോൻ എന്നിവരാണ് കേസിലെ പ്രതികൾ. കശുവണ്ടി വികസന കോർപ്പറേഷനിൽ കോടികളുടെ അഴിമതി നടന്നുവെന്നാണ് CBI കണ്ടെത്തൽ. തിരുവനന്തപുരം പ്രത്യേക CBI കോടതിയിൽ സമർപ്പിച്ച FIR ഇക്കാര്യം വ്യക്തമാക്കിയിട്ടുള്ളത്. മുൻ മാനേജിംഗ് ഡയറക്ടർ ഡോക്ടർ കെ എ രതീഷ്, മുൻ ചെയർമാൻമാരായ ഇ കാസിം, INTUC നേതാവ് ആർ ചന്ദ്രശേഖരൻ, സ്വകാര്യ കമ്പനി ഉടമ ജെയ്മോൻ എന്നിവരാണ് കേസിലെ പ്രതികൾ. പ്രതികൾക്കെതിരെ കുറ്റകരമായ ഗൂഢാലോചനയും അഴിമതി നിരോധന നിയമപ്രകാരമുള്ള കുറ്റങ്ങളും ചുമത്തിയിട്ടുണ്ട്. നിലവിലെ മാനദണ്ഡങ്ങൾ ലംഘിച്ച് കശുവണ്ടി ഇറക്കുവാനുള്ള കരാർ പൂർണ്ണമായും സ്വകാര്യ കമ്പനിയെ ഏൽപ്പിക്കുകയും ഗുണനിലവാരമില്ലാത്ത, പൊതുവിപണിയിൽ കുറഞ്ഞ വിലയിൽ ലഭിക്കുന്നതുമായ കശുവണ്ടി കൂടിയ വിലയ്ക്ക് സ്വകാര്യ കമ്പനി വഴി കോർപ്പറേഷൻ വാങ്ങിയതിൽ കോടികളുടെ അഴിമതി നടന്നുവെന്നുമാണ് കണ്ടെത്തിയിട്ടുള്ളത്.
സിബിഐയുടെ കൊച്ചി യൂണിറ്റ് സമർപ്പിച്ച റിപ്പോർട്ടിലാണ് ഇക്കാര്യം ചൂണ്ടിക്കാട്ടിയിട്ടുള്ളത്. കൊല്ലം സ്വദേശി മനോജ് നൽകിയ പരാതിയിൽ വിജിലൻസ് അന്വേഷണം നടക്കുന്നതിനിടയിലാണ് ഹൈക്കോടതി നിർദ്ദേശപ്രകാരം സിബിഐ അന്വേഷണം ഏറ്റെടുത്തത്. ന്യൂസ് ബ്യൂറോ, തിരുവനന്തപുരം. 10 മാസമായി അടച്ചിട്ടിരുന്ന കാഷ്യൂ കോർപ്പറേഷൻ കശുവണ്ടി ഫാക്ടറികൾ തുറന്നു. ഇടതു സർക്കാരിന്റെ ഓണസമ്മാനമാണിതെന്ന് മന്ത്രി മേഴ്സിക്കുട്ടിയമ്മ പറഞ്ഞു. പ്രതിസന്ധികളെ മറികടന്നെങ്കിലും ഫാക്ടറികൾ പൂട്ടിക്കാൻ ചില കഴുകന്മാർ ഇപ്പോഴും ശ്രമിക്കുന്നുണ്ടെന്നും മന്ത്രി കൂട്ടിച്ചേർത്തു. ചിങ്ങപ്പലേരിയിൽ കൊല്ലം അയത്തിൽ കാഷ്യു കോർപ്പറേഷന്റെ ഫാക്ടറിയിലേക്ക് തൂത്തുക്കുടിയിൽ നിന്നുള്ള ആദ്യ തോട്ടണ്ടിയുമായി കണ്ടെയ്നർ എത്തിയതോടെ കശുവണ്ടി തൊഴിലാളികളും കൂട്ടത്തോടെ ഫാക്ടറിയിലേക്ക് എത്തി തുടങ്ങി. 8:30 മന്ത്രി മേഴ്സിക്കുട്ടിയമ്മ ഫാക്ടറിയിലെത്തി പ്രവർത്തനോദ്ഘാടനം നിർവഹിച്ചു. പ്രതിസന്ധികൾ തരണം ചെയ്തെങ്കിലും ഫാക്ടറികൾ വീണ്ടും പൂട്ടിക്കാനുള്ള നീക്കം ചില കഴുകന്മാർ നടത്തുന്നുണ്ടെന്ന് മന്ത്രി മുന്നറിയിപ്പ് നൽകി. ചിലരാണെങ്കിൽ കോർപ്പറേഷൻ ഓണത്തിന് മുമ്പ് തുറക്കരുത് എന്ന് നിർബന്ധമുള്ള ചില സ്ഥാപിത താൽപര്യക്കാർ നമ്മുടെ ഇടയിലുണ്ട്. ഇടതു സർക്കാർ അധികാരത്തിലെത്തിയാൽ കശുവണ്ടി ഫാക്ടറികൾ തുറക്കുമെന്ന് ഉറപ്പായിരുന്നുവെന്ന് കശുവണ്ടി തൊഴിലാളികളും പറഞ്ഞു. ഇടതുപക്ഷം മുന്നണി അധികാരത്തിൽ വന്നിരുന്നാൽ നമുക്ക് തൊഴിൽ കിട്ടുമെന്നുള്ള പരിപൂർണ വിശ്വാസം ഉണ്ടായിരുന്നു. ഉമ്മൻചാണ്ടി സർക്കാരിന്റെ കാലത്ത് ഫാക്ടറി പൂട്ടുമ്പോൾ സൗമ്യ 8 മാസം ഗർഭിണിയായിരുന്നു. പ്രതീക്ഷ നഷ്ടപ്പെട്ട ജീവിതം ഇരുളറഞ്ഞുവെന്ന് കരുതിയിരിക്കുമ്പോഴാണ് ഫാക്ടറി വീണ്ടും തുറന്നതെന്നും കൈക്കുഞ്ഞുമായി എത്തിയ സൗമ്യയും ഇതേ ഫാക്ടറിയിലെ തൊഴിലാളിയുമായ സുധിയും തങ്ങളുടെ അനുഭവം പങ്കുവച്ചു. എന്റെ പ്രതീക്ഷ, ഞാൻ എന്റെ ഭർത്താവ് ഇവിടുത്തെ തൊഴിലാളികളാണ്. ഇവിടെ തുറന്ന വലിയ സന്തോഷം. ഇത് ഇനി തുറന്ന് നിർത്താതിരിക്കട്ടെ. ഇന്നും നാളെയുമായി കോർപ്പറേഷന്റെയും ക്യാപക്സിന്റെയും ഫാക്ടറികൾ പൂർണ്ണമായും പ്രവർത്തിച്ചു തുടങ്ങും. LDF സർക്കാർ അധികാരത്തിൽ വന്നാൽ കശുവണ്ടി ഫാക്ടറികൾ തുറന്ന് പ്രവർത്തിപ്പിക്കുമെന്നായിരുന്നു വാഗ്ദാനം. ആ വാഗ്ദാനമാണ് ചിങ്ങപ്പുലരിയിൽ നിറവേറ്റപ്പെട്ടത്. കാഷു കോർപ്പറേഷന്റെ ഫാക്ടറിയിൽ നിന്ന് ക്യാമറമാൻ പ്രമോദ് പന്തിയോടൊപ്പം രാജ്കുമാർ. തമിഴ്നാട് നിയമസഭയിൽ കൂട്ടപ്പുറത്താക്കൽ. സഭയ്ക്കുള്ളിൽ പ്രതിഷേധമുയർത്തിയ പ്രതിപക്ഷ MLA മാരെയും തമിഴ്നാട് നിയമസഭയിൽ നിന്ന് പുറത്താക്കി. പ്രതിപക്ഷ നേതാവ് MK സ്റ്റാലിനടക്കം 89 MLA മാരാണ് സഭയിൽ നിന്ന് പുറത്തായത്. ഒരാഴ്ചത്തേക്ക് MLA മാരെ സസ്പെൻഡ് ചെയ്തതായി സ്പീക്കർ അറിയിച്ചു. നാടകീയ സംഭവ വികാസങ്ങളാണ് തമിഴ്നാട് നിയമസഭയ്ക്കുള്ളിൽ ഇന്നുണ്ടായത്. കർണാടകയിൽ നിന്നും ജലം ലഭിക്കാത്തതിനാൽ തമിഴ്നാട് അതിർത്തി ഗ്രാമങ്ങൾ കഷ്ടപ്പെടുകയാണെന്ന് ചൂണ്ടിക്കാട്ടി പ്രതിപക്ഷ നേതാവ് MK സ്റ്റാലിന്റെ നേതൃത്വത്തിൽ DMK അംഗങ്ങൾ വൻ പ്രതിഷേധമുയർത്തി. കഴിഞ്ഞ ദിവസങ്ങളിലും വിവിധ വിഷയങ്ങളിൽ സഭയ്ക്കുള്ളിൽ ബഹളമുയർന്നിരുന്നു. ജയലളിതയുടെ അണ്ണാ DMK അംഗങ്ങൾ കരുണാനിധിയെ പേരെടുത്ത് വിളിച്ചതും സംഘർഷം വർദ്ധിപ്പിച്ചു. ജയലളിതയെ പേര് വിളിക്കരുതെന്ന് സ്പീക്കർ റൂളിംഗ് നൽകിയതോടെ സംഘർഷം നിയന്ത്രണാതീതമായി. ഇതിനിടയിൽ അപ്രതീക്ഷിതമായി അണ്ണാ DMKയുടെ നിയമസഭാ കക്ഷി നേതാവും ധനമന്ത്രിയും മുൻ മുഖ്യമന്ത്രിയുമായ O. Paneerselvam പ്രതിപക്ഷാംഗങ്ങളെ പുറത്താക്കാനുള്ള പ്രമേയം അവതരിപ്പിച്ചു. P. Dhanapal പ്രമേയം അംഗീകരിച്ചതോടെ പ്രതിപക്ഷാംഗങ്ങളെ മുഴുവൻ പുറത്താക്കി. MK സ്റ്റാലിനടക്കം 89 MLA മാരെ ഒരാഴ്ചത്തേക്കാണ് സസ്പെൻഡ് ചെയ്തത്. MK സ്റ്റാലിനെ വാച്ച് ആൻഡ് വാർഡ് ബലം പ്രയോഗിച്ചാണ് സഭയ്ക്ക് പുറത്തെത്തിച്ചതും. അണ്ണാ DMKയുടെ നടപടി അടിയന്തരാവസ്ഥയ്ക്ക് സമാനമാണെന്ന് DMK ആരോപിച്ചു. ന്യൂസ് ബ്യൂറോ, ദില്ലി. റിയോ ഒളിമ്പിക്സ് ജിംനാസ്റ്റിക്സിലെ ഇന്ത്യൻ വിസ്മയം ദീപ കർമാക്കർക്ക് ഇന്ത്യൻ കായിക രംഗത്തെ പരമോന്നത ബഹുമതിയായ ഖേൽരത്ന പുരസ്കാരം. ഷൂട്ടിംഗ് താരം ജിത്തു റായിയും ഖേൽരത്ന പുരസ്കാരത്തിന് അർഹനായി. ഇന്ത്യൻ ക്രിക്കറ്റ് താരം അജിങ്ക്യ രഹാനെ ഉൾപ്പെടെ 15 പേർക്ക് അർജുന അവാർഡും പ്രഖ്യാപിച്ചു. എന്നാൽ മലയാളി താരങ്ങൾ ആരും പുരസ്കാര പട്ടികയിൽ ഇടം നേടിയില്ല. ഇന്ത്യൻ കായികരംഗത്തെ പരമോന്നത ബഹുമതിയായ രാജീവ് ഗാന്ധി ഖേൽരത്ന പുരസ്കാരമാണ് ഒളിമ്പിക്സിലെ ഇന്ത്യൻ ജിംനാസ്റ്റിക്സ് ഇതിഹാസം ദീപ കർമാക്കറെ തേടിയെത്തിയത്. ജസ്റ്റിസ് SK അഗർവാൾ അധ്യക്ഷനായ സമിതിയാണ് പുരസ്കാര പട്ടിക ശുപാർശ ചെയ്തത്. അർജുന അവാർഡ് നേടിയിട്ടില്ലാത്ത ദീപയെ കേന്ദ്ര കായിക മന്ത്രാലയത്തിന്റെ പ്രത്യേക അധികാരത്തോടെയാണ് ഖേൽരത്ന പുരസ്കാരത്തിന് ശുപാർശ ചെയ്തത്. ജിംനാസ്റ്റിക്സ് വോൾട്ട് ഇനത്തിലെ സാഹസികമായ പ്രൊഡിനോവ വിജയകരമായി പൂർത്തിയാക്കിയതാണ് ദീപ കർമാക്കറെ പുരസ്കാരത്തിന് അർഹയാക്കിയത്. 52 വർഷത്തിന് ശേഷം ആദ്യമായാണ് ഇന്ത്യൻ താരം ജിംനാസ്റ്റിക്സിൽ പങ്കെടുത്തത്. 15.066 പോയിന്റിൽ 4ാം സ്ഥാനത്ത് എത്തിയത് ചരിത്ര നേട്ടമെന്ന് വിലയിരുത്തിയാണ് പുരസ്കാരം. ലോക ചാമ്പ്യൻഷിപ്പിലെ പ്രകടനം വിലയിരുത്തി ഷൂട്ടിംഗ് താരം ജിത്തു റായിയും പുരസ്കാരത്തിന് അർഹനായി. റിയോയിലെ തുടർ മത്സരങ്ങളിൽ മെഡൽ നേടുന്നവരെയും പുരസ്കാരത്തിന് പരിഗണിക്കാനും സമിതി തീരുമാനിച്ചു. ഇന്ത്യൻ ക്രിക്കറ്റ് താരം അജിങ്ക്യ രഹാനെ, ബോക്സിംഗ് താരം ശിവ താപ്പെ, സ്ട്രിപ്പിൾസ് താരം ലളിത ബാബർ, ഷൂട്ടിംഗ് താരം അപൂർവി ചന്ദേല ഉൾപ്പെടെ 15 താരങ്ങൾക്ക് അർജുന അവാർഡിനും സമിതി ശുപാർശ ചെയ്തു. ടിൻഡു ലൂക്ക, ദീപിക പള്ളിക്കൽ, ബെറ്റി ജോസഫ്, OP ജയ്ഷ എന്നീ മലയാളി താരങ്ങളും പട്ടികയിൽ ഉണ്ടായിരുന്നുവെങ്കിലും പുരസ്കാരത്തിന് അർഹത നേടിയില്ല. വർഷങ്ങൾക്ക് ശേഷമാണ് ഒരു മലയാളി താരം പോലും പുരസ്കാര പട്ടികയിൽ ഇടം നേടാതെ പോകുന്നത്. ഇത് കായിക കേരളത്തിന് കടുത്ത നിരാശയേകുന്നതായി. എന്നാൽ അർഹിച്ച അംഗീകാരം ദീപ കർമാക്കറെ തേടിയെത്തിയത് ഇന്ത്യൻ കായിക ലോകത്തിന് പുത്തൻ ഉണർവേകും. മനുശങ്കർ, ന്യൂസ് ബ്യൂറോ, ദില്ലി. മലയാളിയുടെ ദൃശ്യവിസ്മയങ്ങളിൽ കൈരളിയുടെ കയ്യൊപ്പ് പതിഞ്ഞിട്ട് ഇന്നേക്ക് 16 വർഷങ്ങൾ പൂർത്തിയായി.
2005 ചിങ്ങം ഒന്നിനാണ് കൈരളിയുടെ വാർത്താ ഘടികാരം പീപ്പിൾ ചലിച്ചു തുടങ്ങിയത്. അഴിമതിക്കും അനീതിക്കുമെതിരായ പീപ്പിളിന്റെ പോരാട്ടം തുടരുകയാണ്. മലയാളത്തിന്റെ ദൃശ്യചാരുത ജാലകം തുറന്നിട്ട് 17 വർഷം. 2000 ചിങ്ങപ്പുലരിയിലാണ് മലയാളത്തിന് വേറിട്ടൊരു ദൃശ്യവിരുന്നൊരുക്കി മലയാളം കമ്മ്യൂണിക്കേഷനും അതിന്റെ കാഴ്ചയ്ക്കായി കൈരളിയിൽ പിറന്നത്. എളിയ മാധ്യമ ശൃംഖലയായി തുടങ്ങിയ കൈരളി 17 വർഷം കൊണ്ട് വിശാലമായ മാധ്യമ ശൃംഖലയായി മാറിക്കഴിഞ്ഞു. പൊതുജനം ഉടമയായൊരു ചാനൽ സങ്കല്പമാണ് കൈരളിയിലൂടെ സാധ്യമായത്. മലയാളത്തിന്റെ ചരിത്രവും പാരമ്പര്യവും സംസ്കാരവും സർഗാത്മകമായി സമ്മേളിച്ച ദൃശ്യാനുഭവമാണ് കൈരളി മലയാളികൾക്ക് സമ്മാനിച്ചത്. സംഭവങ്ങൾക്ക് അതേ ആവൃത്തിയിൽ അപ്പപ്പോൾ തന്നെ ദൃശ്യഭാഷ്യമുണ്ടായി. പീപ്പിൾ മലയാളികളുടെ വാർത്താ ഘടികാരമായത് അങ്ങനെയാണ്. സോളാർ അഴിമതി മുതൽ ജിഷ വധക്കേസ് വരെ വെളിച്ചത്തെത്തിച്ചത് പീപ്പിളാണ്. യൗവനത്തിന്റെ സൗന്ദര്യവും സർഗാനുഭൂതിയും നമ്മുടെ കാഴ്ചയെ ചെറുപ്പമാക്കി നിർത്തുന്ന വി ചാനൽ, പൂർണ്ണമായും പ്രവാസികൾക്ക് മാത്രമായി കൈരളിയുടെ ഗൾഫ് ചാനൽ അറേബ്യ, കാലത്തിനൊപ്പം സഞ്ചരിക്കുന്ന കൈരളിയുടെ 5-ാം വാതിലായി കൈരളി ന്യൂസ് ഓൺലൈൻ, എല്ലാം കൊണ്ടും എവിടെയും എപ്പോഴും നമ്മെ മലയാളിയായി ജീവിക്കാൻ പ്രേരിപ്പിക്കുന്ന ചാനൽ, പേരിലും പെരുമയിലും കൈരളി മാത്രം. ന്യൂസ് ഡെസ്ക്. ഇടവേള. ചുങ്ക ജ്വല്ലറി, ന്യൂസ് അറ്റ് 6 PM. പുതിയ എക്സ് റീചാർജ് ഹീറ്റ് ബൂസ്റ്റഡ് ഫ്രാഗ്രൻസുകളോടെ. ചൂട് കൂടുന്നതിനൊപ്പം ഇതിന്റെ ഫ്രാഗ്രൻസുകളും കൂടും. പുതിയ എക്സ് റീചാർജ്. ഉരളാത്തൊരു ചുമരുകളാക്കാം അക്വലൈൻ അഡ്വാൻസിംഗ് കവചം ചാർത്ത. കര ഏതും മായ്ക്കാം. സ്റ്റെയിൻ ഗാർഡുള്ള പുതിയ ആപ്കോലൈറ്റ് അഡ്വാൻസ്ഡ്. സുന്ദരം, സുരക്ഷിതം, സ്വതന്ത്രം. Sera presents Kredai Property Plus 2016, the biggest home and home accessory expo in Kerala. Visit International Stadium Kallur on 18th to 21st August 2016. ഞാനാണ് കറ. കൂടാനു കൂടിയാണ് കൽപ്പറ്റി പിടിക്കും. അവ പരത്തും ജോണ്ടീസ്, ടൈഫോയിഡ്, ഡയറിയ. അതുകൊണ്ട് വാങ്ങി പുതിയ ഡോമെക് സീറോ സ്റ്റെയിൻ. ഇതിന്റെ ഏഴിരട്ടി കൊഴുത്ത ഫോർമുല പറ്റിപ്പിടിച്ച കറയെയും ഇതിൽ ഒളിഞ്ഞിരിക്കുന്ന അണുക്കളെയും അകറ്റുന്നു. ഡോമെക് സീറോ സ്റ്റെയിൻ, പിന്നെ കറിയുമില്ല അണുക്കളുമില്ല. This program brought to you by Technologyum Hero MCR. MCR pure cotton men's wear. ചുങ്ക ജ്വല്ലറി, ന്യൂസ് അറ്റ് 6 PM, brought to you by ചുങ്ക ജ്വല്ലറി. അനുഭവം, അതാണ് സത്യം. ചുങ്കത്ത് ജ്വല്ലറി, അനുഭവിച്ചറിഞ്ഞ ദൃഢബന്ധം. Powered by സുന്ദരമായ കേരളത്തെ തിരിച്ചു പിടിക്കാൻ ശുചിത്വ മിഷനോടൊപ്പം കൈകോർക്കാം. സംരക്ഷണത്തിന്റെ ആദിവാസി പാരമ്പര്യം. രാംരാജ് കോട്ടൺ ധോത്തി ആൻഡ് ഷർട്സ്, തുണിയും കോട്ടൺ, കരയും കോട്ടൺ. മലബാർ ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ്, സെലിബ്രേറ്റ് ദി ബ്യൂട്ടി ഓഫ് ലൈഫ്. GITD, കേരളത്തിലെ നമ്പർ 1 ഫാഷൻ ഡിസൈനിംഗ് ഇൻസ്റ്റിറ്റ്യൂട്ട്, ഇപ്പോൾ നിങ്ങളുടെ ടൗണിലും. ലുലു ഗോൾഡ് അവതരിപ്പിക്കുന്നു കസ്റ്റമർ അവയർനെസ് ക്യാമ്പയിൻ. ഇന്ന് തന്നെ ലുലു ഗോൾഡ് ഹെൽപ് ഡെസ്ക് സന്ദർശിക്കുക. യാഥാർത്ഥ്യം നിങ്ങളോട് സംസാരിക്കും. ബാബാ ഈസി ഇംഗ്ലീഷ്. ഗുഡ്വിൻ ജ്വല്ലേഴ്സ്, ഹൃദയങ്ങൾക്കറിയാം ബന്ധങ്ങളുടെ മൂല്യം. ഏഷ്യൻ പെയിന്റ്സ് ആക്വലൈറ്റ്, സുന്ദരം, സുരക്ഷിതം, സ്വതന്ത്രം. വിലക്കുറവിന്റെ പൂരവുമായി ഇന്ത്യയിലെ ആദ്യത്തെ പറക്കും ജ്വല്ലറി ഇതാ കേരളത്തിൽ. റെപ്കോ ടോട്ടൽ സ്ലീപ്പ് ഓഫർ. റെപ്കോ മാട്രസിനൊപ്പം തലയിണയും ബെഡ്ഷീറ്റും തികച്ചും സൗജന്യം. ക്രെഡായി കാലിക്കറ്റ് പ്രോപ്പർട്ടി ഷോ സന്ദർശിക്കൂ. സ്വപ്നം കണ്ട വീട് ഇത്തവണ സ്വന്തമാക്കാം. ഗ്രാൻഡ് തേജസിന്റെ 2-ാമത്തെ ഷോറൂം ഇനി തളിപ്പറമ്പിലും. ഉദ്ഘാടനം August 14. ഗ്രാൻഡ് തേജസ് തളിപ്പറമ്പ. വാർത്തകളിലേക്ക്. കരുണാകര ഗുരുവിന്റെ നവതി ആഘോഷങ്ങളോടനുബന്ധിച്ച് ഏർപ്പെടുത്തിയ ശാന്തിഗിരി നവതി പുരസ്കാരം നടൻ മമ്മൂട്ടിക്ക്. അഭിനയരംഗത്തോടൊപ്പം ജീവകാരുണ്യ സാമൂഹ്യ ക്ഷേമ പ്രവർത്തനങ്ങളും മുൻനിർത്തിയാണ് പുരസ്കാരം നൽകുന്നത്. കെയർ ആൻഡ് ഷെയറിലൂടെ നിർധനരായ 500-ൽപ്പരം കുട്ടികൾക്ക് ഹൃദയശസ്ത്രക്രിയാ സഹായം, ആദിവാസി ക്ഷേമ പ്രവർത്തനം, അനാഥ കുട്ടികൾക്ക് വിദ്യാഭ്യാസ സഹായ പ്രവർത്തനങ്ങൾ തുടങ്ങിയവയാണ് മമ്മൂട്ടിയെ പുരസ്കാരത്തിന് അർഹനാക്കിയത്. അടുത്ത മാസം 5 തിരുവനന്തപുരത്ത് നടക്കുന്ന ചടങ്ങിൽ ശ്രീലങ്കൻ പാർലമെന്റ് സ്പീക്കർ
കരു ജയസൂര്യ മമ്മൂട്ടിക്ക് പുരസ്കാരം സമ്മാനിക്കുമെന്ന് ശാന്തിഗിരി ആശ്രമം ഭാരവാഹികൾ കൊച്ചിയിൽ വാർത്താസമ്മേളനത്തിൽ അറിയിച്ചു.